مرحبا يا نور عيني، مرحبا جد الحسين، مرحبا أهلا وسهلا، مرحبا يا خير ربنا ارحمنا.
الصالحات آمين 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 يا رب العالمين. الحمد لله berkata kepada saudara-saudari അൽമവദ്ദ സ്നേഹ സാദാത്ത് സംഘം എന്ന വേദി ചുരുങ്ങിയ സമയം കൊണ്ട് ക്ഷണിച്ച സമയത്ത് ഒരുപാട് സയ്യിദന്മാർ അൽഹംദുലില്ലാഹ് എത്തിപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു കബറിലേക്ക് തന്നെ വിശേഷ സ്വഭാവം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അമീൻ. ബർക്കത്താക്കപ്പെട്ട സദസ്സിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും ബർക്കത്തിന്റെ ഭക്ഷണം കഴിക്കണം. അതിനുശേഷം എല്ലാവർക്കും കൊണ്ടുപോകാറുള്ളതും അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, മറ്റു ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലാത്ത സദസ്സായിരുന്നു അൽഹംദുലില്ലാ. എല്ലാവരും വലിയ വർക്കത്തിലെ സദസ്സാണെന്ന് മഹാനായ സയ്യിദന്മാരൊക്കെ പറഞ്ഞു വെച്ച് പോയ സദസ്സാണ്. ഈ സദസ്സിൽ രണ്ട് വാക്ക് ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ അവർക്ക് നമുക്ക് വേണ്ടി നസീഹത്ത് നൽകും. അതിനുവേണ്ടി ഉസ്താദ് അവർക്ക് മൈക്ക് കൈമാറും. അതിന്റെ പ്രാധാന്യവും അതിന്റെ അളമത്വം അതിന്റെ ബഹുമാനവും മനസ്സിലാക്കിക്കൊണ്ടാണ് നീ അത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുന്നതെങ്കിൽ നീ ആശിക്കുന്ന നീ ആഗ്രഹിക്കുന്ന നീ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നിനക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മൗലിദ് മജ്‌ലിസ്, മൻ ഹദറ മൗലിദ റസൂൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കുന്ന മൗലിദ് മജ്‌ലിസിൽ പങ്കെടുത്താൽ, തുടർന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, മജ്‌ലിസിന്റെ വലിപ്പം അതിന്റെ മഹത്വം അതിന്റെ മഹിമ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളുന്നു. എങ്കിൽ വിജയിച്ചു പോയി. പ്രിയമുള്ള മോമിനിയങ്ങളെ, ഈമാനാണല്ലോ ഏറ്റവും വലിയ കാര്യം. അല്ലാഹു തആല മുബാറക്കായ ഈ മജ്‌ലിസിന്റെ വർക്കത്തുകൊണ്ട് ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയുടെ വർക്കത്തുകൊണ്ട് അവിടുത്തെ പേരമക്കളുടെ വർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. നമ്മുടെ ആഗ്യഭക്തി അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. അവന്റെ മഹദ് ഫദ്ലി കൊണ്ട് നമുക്ക് നൽകിയ ഈമാൻ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നാം മനസ്സിലാക്കണം, ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ആവശ്യപ്പെട്ട ഒരേ കാര്യം ഒറ്റ കാര്യമുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം, കുൽ എന്നതുകൊണ്ട് പറയുന്ന ആയത്തും കുൽ ഇല്ലാന്ന് പറയുന്ന ആയത്തും തമ്മിൽ വ്യത്യാസം, കുൽ എന്നതിന്റെ ശേഷം പറയുന്നത് വളരെ സുപ്രധാനമായ വിഷയമാണ്. ആ ഒരു പ്രയോഗം എടുത്താണ് അല്ലാഹു തആല ചോദിക്കുന്നത്, നിങ്ങളോട് ഞാൻ ഒന്നിച്ചു. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ചോദിക്കപ്പെടുന്നത് എന്താണ്? നിങ്ങളോട് ഞാൻ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല, മറ്റൊന്നും ചോദിക്കുന്നില്ല. എല്ലാം അവർക്കത്തെ പിൻകോട്ട എന്റെ പേരക്കുട്ടികള് എന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവര് നിങ്ങൾ മഹബത്ത് വെക്കണം. തീർച്ചയായും ഈ ഒരു ആയത്ത് മനസ്സിൽ കൊണ്ടുവന്നു അള്ള ഞാനില്ല അൽമവത്ത എന്റെ പേര് വിശുദ്ധ ഖുർആനിൽ എന്തൊരു പദമാണോ പ്രയോഗിച്ചിട്ടുള്ളത് അതേ പേര് കടമെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സംഗമത്തിന് നമ്മുടെ ഈ കൂട്ടായ്മക്ക് നമ്മുടെ ഈ മജ്‌ലിസിന് പേര് വെച്ചിട്ടുള്ളത്. അള്ള ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുടുംബത്തെ ഞാനിതാ
ആത്മാർത്ഥമായി മഹബത്ത് വെച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നു. ആ സാധാരണ നിങ്ങൾ പേരമക്കൾ പങ്കെടുത്ത മജ്‌ലിസിൽ അവരോടൊപ്പം ഞാനിതാ മൗലിദ് ചൊല്ലുന്നു എന്ന ഒരു നല്ല ബോധത്തോടു കൂടെ നമ്മൾ മജ്‌ലിസിൽ പങ്കെടുക്കണം. സന്ദർഭികമായി ഒരു കാര്യം ഉണർത്തേണ്ടത്, ഇവിടെ സാധാരണങ്ങളെ ഇസ്ലാസിലുണ്ട്. സാധാരണങ്ങളെ മഹബത്ത് വെച്ച് നമ്മുടെ ഈ സാസിൽ മറ്റു ചില മുഹിബീങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ അവസാനിക്കുമ്പോഴേക്ക്, ഈ മജ്‌ലിസ് അവസാനിക്കുമ്പോഴേക്ക് നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആത്തുൽ ഐനായി തീരുന്ന, കണ്ണിന് കുളിർമയായി തീരുന്ന പേര മക്കളിൽ ഒരംഗമാകാൻ നമ്മളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും അവരുടെ ഭാര്യമാരും മക്കളും കുടുംബങ്ങളും നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാവരും നമ്മുടെ മാതാപിതാക്കളാകട്ടെ, നമ്മെ നമ്മെ ആക്കിയ നമ്മുടെ മാതാപിതാക്കളാകട്ടെ എല്ലാവരും അവിടുത്തേക്ക് കുറത്തു ലൈനായി തീരുന്ന കടിന് കുളിർമയായി തീരുന്ന പേര മക്കളിൽ ഒരംഗമാവാൻ ഇന്നത്തെ നമ്മുടെ ഈ സംഗമം കാരണമാകണം. അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആത്തുൽ ഐനായി തീരുന്ന അനുയായികളിൽ ഒരംഗമാവാൻ എനിക്ക് കഴിയണം എന്ന നിയ്യത്ത് വെച്ച് നമ്മുടെ നിയ്യത്തിൽ നന്നാക്കി ഇഖ്ലാസോടുകൂടെ നമ്മൾ ഈ മജ്‌ലിസിൽ പങ്കെടുത്താൽ നമുക്കെല്ലാം നേടാൻ കഴിയും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഓരോരുത്തരെ കുറിച്ച് സ്റ്റേജിലുള്ളവരും സാസിലുള്ളവരും എല്ലാ സാധാരണങ്ങളും നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും ജനങ്ങളുടെ ചെറുതും വലുതുമായ സങ്കടങ്ങൾക്ക് വിഷമങ്ങൾക്ക് പരിഹാരം നൽകുന്ന ജനങ്ങളുടെ മരജായി മരാതായി കഴിയുന്ന സദാത്യങ്ങളാണ്. ആ സദാത്യങ്ങളുടെ സംഗമമാണ് ഈ സംഗമം. പ്രിയമുള്ള മുബിനീങ്ങളെ ഞാൻ മനസ്സിലാക്കണം, ഇതാ അഹബ്ബല്ലാഹു അബദ, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സയ്യറ ഹവാഇജന്നാസ് ഇലൈഹി, എല്ലാവർക്കുമുള്ള അഭയകേന്ദ്രമായി മാറും. നമ്മുടെ എല്ലാ സാധാരണങ്ങളും അവരൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അവര് പല സേവനങ്ങളും ചെയ്യുന്നു. ഒരുപാട് ആളുകൾ അവരുടെ അടുത്ത് വരുന്ന രോഗികൾ കഷ്ടപ്പെടുന്നവർക്ക് ധാരാളം ദിക്റുതല്ല സലാത്ത് തല്ല ഖത്മുവദ നിർദ്ദേശിക്കുന്നു. അതനുസരിച്ച് ധാരാളം ഖൈറാത്തുകൾ സാധാരണങ്ങളെ കൊണ്ട് നടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നല്ല നിസാനിന് അതിലുള്ള സാധാരണങ്ങൾ ഉത്തരമുള്ള സാധാരണങ്ങൾ നല്ല വലിയ ഹൈറാത്തുകളുടെ ഉടമയായ സാധാരണങ്ങൾ എല്ലാവരും അത് അനിമാവട്ടെ സാധാരണക്കാരാവട്ടെ ഒരു വ്യത്യാസം നമുക്കില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ചോദനയാണ്, അവിടുത്തെ പേരമക്കളാണ്, അവിടുത്തെ കുടുംബമാണ്. നമുക്ക് ആരെയാണ് പരിഗണിക്കുന്നത്? വലതും ഇടതും മുന്നിലും പിന്നിലും എല്ലാം അഹ്ലുബൈത്തിന്റെ മുഖം കാണുന്നത് ഇബാദത്ത്, കൈകുടിക്കുന്നത് ഇബാദത്ത്, ഒരു നിമിഷം അവിടെ ചെലവഴിക്കുന്നത് ഇബാദത്ത്, വളരെ വലിയ ഒരു ഇബാദത്തിനാണ് നമ്മൾ സാക്ഷിയായിട്ടുള്ളത്. അള്ളാഹു നാളെ സ്വർഗീയ ലോകത്തിൽ ഈ സദാത്യങ്ങളോടൊപ്പം എല്ലാവരുടെയും ഉപ്പമാർ ഉപ്പാപ്പമാർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ വരെയുള്ള ഉപ്പാപ്പമാർ അള്ളാഹു എല്ലാവരുടെയും നേതാവ് എല്ലാവരുടെയും ഉപ്പാപ്പ ലോകത്തിന്റെ നേതാവ് സയ്യിദ് ദുനിയാവിൽ ആഖിറ ഹബീബ് താഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സംഗമിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ ഞങ്ങളുടെ ഈ സംഗമത്തെ നീ കബൂലാക്കണേ അല്ലാഹ്. വളരെ നേരത്തെ തന്നെ നമ്മുടെ സാധാരണങ്ങൾ എത്തി തുടക്കത്തിലും ഇപ്പോഴൊക്കെ നമുക്ക് നല്ല ഉപദേശങ്ങളൊക്കെ നൽകിയ നല്ല രൂപത്തിൽ നേതൃത്വം നൽകിയ ദുആ ചെയ്ത് അനുഗ്രഹിച്ച മഹാന്മാരായ സാധാരണങ്ങൾ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി തങ്ങളും ബഹുമാനപ്പെട്ട പാണക്കാട് ജബാർ ഷഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളും അങ്ങനെ ഹയ്യൽ തങ്ങളും അലിബാഫക്കി തങ്ങളും ദർബാർ തങ്ങളും മറ്റു ഒരുപാട് സാധാരണങ്ങൾ നമ്മുടെ ഈ സ്റ്റേജിലുണ്ട് സാസിലുണ്ട്. എല്ലാ ഇവിടെ കൂടിയ എല്ലാ സാധാരണങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങളവർ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് ഈ സദസ്സിന്റെ മഹത്വത്തെ കുറിച്ച് മറ്റൊക്കെ പറഞ്ഞ് നമ്മുടെ നസീഹത്ത് നൽകി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ സംഘടനയെ കുറിച്ച് വൈകി വന്ന ഈ കൂട്ടായ്മയെ കുറിച്ച് വൈകി വന്ന ഒരുപാട് സാധാതുക്കളുണ്ട്, ഒരുപാട് മഹിബീങ്ങളുണ്ട്. അവർക്കൊക്കെ ഈ സംഘടനയെ കുറിച്ച് അറിയാനും എന്താണ് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഉള്ള ആശങ്കകൾ നീക്കാനും ഞങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ സ്വാദിഖലി ജമലിലെ തങ്ങൾ രണ്ട് വാക്ക് ഈ കൂട്ടായ്മയെ കുറിച്ച് നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. അദ്ദേഹത്തെ ആരോട് ശ്രദ്ധിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്റ്റേജിലും സദസ്സിലും ഉപേക്ഷരായ പ്രിയപ്പെട്ട കാരണവന്മാരായ സയ്യിദന്മാരെ, അൽഹംദുലില്ലാ, നമ്മള് അൽമബദ്ദ സ്നേഹ സാദാത്ത് സംഗമം എന്ന പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ വലിയ ആശങ്കയായി എല്ലാവർക്കും. ഇതെന്താണ് പരിപാടി,
എന്താണ് സംഭവം? ചരിത്രത്തിൽ ഇതുവരെ ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു കവിതയുടെയോ കീഴിലല്ലാതെ ഒരു പരിപാടി സംഘടിപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കുടുംബ സംഗമങ്ങളായിട്ടാണോ, അതല്ല എന്തെങ്കിലും വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, അതല്ല എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ എന്നോ ഒരുപാട് ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടായി. എന്നാൽ ഞങ്ങള് വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ സൈനന്മാർക്കും ഇൻഷാ റഹമായി പരിഗണന നൽകി അവരെ ആദരിച്ച് സ്നേഹിച്ച് സദസ്സിലേക്ക് ഞങ്ങൾ കടത്തിയിരുത്തി. ബഹുമാനപ്പെട്ട സയ്യിദ് ബഹുമാനപ്പെട്ട അഷ്റഫ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ഒരുമിച്ച് കൂടി ഒരു സദസ്സ് സംഘടിപ്പിക്കുക എന്ന വളരെ വിനയപരമായിട്ടുള്ള ചിന്ത മാത്രമേ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിന് ഇന്ത്യയുടെ കേരളത്തിൽ പ്രഗത്ഭരായ സയ്യിദന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വം ഞങ്ങൾ ആവശ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ജിബ്രീൽ തങ്ങൾ വലിയ സന്തോഷത്തിൽ പരിപാടി ഏറ്റെടുത്തു. അതുപോലെ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ പാപ്പ ഞങ്ങൾ ചെന്നപ്പോ വലിയ റാഹത്തിൽ പരിപാടി ഏറ്റെടുത്തു. അതുപോലെ തന്നെ നാസർ ഖൈ ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പരിപാടി ഏറ്റെടുക്കുകയും ഒരു സംഘടനയുടെയോ ഒരു കൊടിയുടെയോ ഒരു വിഭാഗത്തിന്റെയോ ഒരു അബീലയുടെയോ ഒരു ആശ്രയമില്ലാതെ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട കെ പി കെ തങ്ങൾ കൺവീനറും കെ കെ എസ് തങ്ങൾ വേണ്ടി ചിലവരുടെ ചെയർമാനും ബഹുമാനപ്പെട്ട എട്ടരയിൽ ജമല്ലേരി കെ കെ എസ് തങ്ങൾ അവർക്കും അതുപോലെ തിണ്ടല മഷൂർ തങ്ങൾ അവർക്കും അതുപോലെ ഫാറൂഖ് ജമല്ലേരി അവർക്കും സയ്യിദ് കെ വി എസ് തങ്ങൾ അവർക്കും ഉൾപ്പെടെയുള്ള സാദാത്തിന്റെ നേതൃത്വത്തിൽ മാത്രമല്ല ഒരുപാട് മഹിമീകളായ ആളുകളുണ്ട്, വളരെ നിഷ്കളങ്കരായ പ്രവർത്തകന്മാരുണ്ട്. അവരെ സപ്പോർട്ട് കൊണ്ട് മാത്രമല്ല ഒരുപാട് തങ്ങന്മാരെ ഇഷ്ടം തത്തുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നാല പാരിസ്ഥിതിക ലോകത്ത് ഗുണപരമായ ഒരു തീരുമാനത്തിൽ ഈ സയ്യിദന്മാരെ തീരുമാനം ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരുപാട് മുഹിദ്ദീങ്ങളായ ആളുകൾ അകമൊഴിഞ്ഞ് സഹായിച്ചതിന്റെ ഫലമാണ് ഇന്നത്തെ ദിവസം. അൽഹംദുലില്ലാഹ് എന്തുകൊണ്ടും മഷഹൂറായ മബ്റൂക്കായ സദസ്സായി അല്ലാഹു തആല മാറ്റുന്നത് ഇത് നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന സദസ്സാക്കി മാറ്റുമാറാവട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാനുള്ളത്. മാത്രമല്ല ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ വലിയ വിഷമങ്ങൾ പറഞ്ഞു വന്ന ആളുകളുണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയ ആളുകളുണ്ട്. ഒരു പ്രത്യേകിച്ച് നമ്മുടെ വളണ്ടിയർ ആയിട്ടുള്ള സഹോദരന്റെ ഉമ്മ സൈനുദ്ദീൻ മുസ്ലിഹാലിന്റെ ഉമ്മ വളരെ അത്യാസന്ന നിലയിലാണെന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് വളണ്ടിയർമാർ ഒരുപാട് ജോലിയും വിഷയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമോനാജിയെ പോലെയുള്ള, ഗഫൂറിനെ പോലെയുള്ള, അലി പരഞ്ജരിയെ പോലെയുള്ള, സഹലിനെ പോലെയുള്ള നിഷ്കളങ്കരായ ഒരുപാട് പേരെനിക്കറിയാത്ത എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ ഒരുപാട് എന്റെ വളണ്ടിയർമാരായും ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സേവിച്ച ഞങ്ങളുടെ സേവനത്തിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് അർഹമായ പ്രതിഫലം ദുനിയയിലും ആഖിറത്തിലും അവ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ തിരിച്ചു കൊടുക്കാറുള്ളൂ. ഞങ്ങളുടെ പ്രവർത്തനത്തിന് നിഷ്കളങ്കത കണ്ടറിഞ്ഞവരാണ് അവർ. അവരെ തീർച്ചയായും അള്ളാഹു തആല കൈവിടുകയില്ല എന്ന് പ്രതീക്ഷ നടത്തുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സയ്യിദന്മാരോട്, എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. കാരണം ആരെയാണ് നിങ്ങൾ പ്രിയപ്പെടുത്തുന്നവരോട് കൂടി സ്വർഗത്തിൽ കടക്കാമെന്ന് വിശ്വാസമുള്ളത് കൊണ്ട് നമുക്ക് അൽഹംദുലില്ല ഈ സദസ്സുകളിൽ ഭംഗിയാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും പ്രത്യേകം ദുആ ചെയ്യണം. ചുള്ളിപ്പാറ മുഹമ്മദ് ഹാജി അത്യാസന്ന നിലയിലാണ്, അള്ളാഹുവിന്റെ സയ്യിദ് ജഅഫർ തങ്ങൾ കടലുണ്ടി ബഹുമാനപ്പെട്ടവർ ഐ സിയുയിലാണ്, വലിയ ബുദ്ധിമുട്ടില്ല, അള്ളാഹുവിന്റെ ദീർഘായുസ്സിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വളണ്ടിയർമാർ, സഹകരിച്ച ആളുകൾ, സാമ്പത്തികമായി സംഭാവന നൽകിയത് കഴിച്ച ആളുകൾ, അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് ഞാൻ ഉപദേശം നൽകി ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ഹുസൈൻ തങ്ങൾ പാപ്പ, അള്ളാഹുത്തിൽ അവരുടെ ആഫിയത ദീർഘായുസ്സിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ പരിപാടിയിൽ നേതൃത്വം നൽകിയ സയ്യിദന്മാർ എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ആരോഗ്യം ആഫിയത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സദസ്സിൽ പങ്കെടുത്ത പിരിഞ്ഞുപോയ പരിപൂർ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. കാരണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ നിങ്ങൾ ക്ഷണിച്ചത് നിങ്ങൾ പങ്കെടുത്തതിലും ഇനിയും ക്ഷണിക്കാതെ ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് അറിയാം. എല്ലാവരും നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ദുആയിൽ ഉൾപ്പെടുത്തുക എന്ന് മാത്രം ലക്ഷ്യമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരു സംഗമം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ ഏറ്റെടുത്തുകൊണ്ട് സംഘം വിജയിപ്പിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ഉദ്ദേശങ്ങൾ പ്രതിയോഗ സന്ദേശം മുസ്താഫ ഫാദിലി കൊല്ലം 5 മാസമായ അബോധാവസ്ഥയിലാണ്.
കണ്ണന്താളി സെന്ററിലേക്ക് വരുന്ന വരാൻ നിശ്ചയിച്ച ആളാണ്. ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഹോസ്പിറ്റലിൽ ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലാണ്. അള്ളാഹു തആല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല, സഹകരിച്ച ആളുകളുടെ സമയ ദൈർഘ്യമായി അവസാനിപ്പിക്കുക. ഇൻഷാ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയ്ത വാഫക്കി തങ്ങളുടെ സമ്മതത്തോടു കൂടിയിട്ട് ചെയ്ത് മുത്തുപ്പായത്തിന്റെ അതുകൂടെ പ്രാർത്ഥന നടത്തും നൽകും. മഹാനവർഗെ, നിങ്ങൾ ഈ ദുആയിൽ മാത്രമല്ല എല്ലാ ദുആയിലും ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആമുഖമായി വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ആകെ രക്ഷ അതേ ഉള്ളൂ. ഞങ്ങളെ ദുനിയാവും മാസം രക്ഷപ്രാപിക്കുന്ന ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് ബഹുമാനപ്പെട്ട സാധാർത്ഥികളുടെ പ്രത്യേകം പറയുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മഖ്ദൂമി പൊന്നാനി മുത്തുപ്പായത്തിലെത്തിയിട്ടുണ്ട്. നമ്മുടെ അതുപോലെ തന്നെ ഹാഷിം എത്തിയവട്ടെ. പ്രാർത്ഥന നേട്ടം നൽകാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട എളങ്കൂർ മുത്തുപ്പായത്തെ നമസ്താദ അവരെ ക്ഷണിക്കുകയാണ്. അതുപോലെ ഇൻഷാഅള്ളാ ബഹുമാനപ്പെട്ട നമ്മുടെ സംസാരിക്കും. അതിനുശേഷം ഒരുപാട് ഒരുപാട് നേതാക്കന്മാരും സംസാരിക്കുന്ന സമയ ദൈർഘ്യം അവസാനിപ്പിക്കും. വരുന്നതിന്റെ ഭക്ഷണം കഴിച്ച് വ്യത്യസ്തമായ പരിപാടി പറയാൻ കാരണം നിങ്ങളൊക്കെ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ കൂടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ഉണർത്തുകയാണ്. തീർച്ചയായും വ്യത്യസ്തമായ പരിപാടി അള്ളാഹു ഖബൂൽ ചെയ്യുവാനാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാഅല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. الحمد لله رب العالمين. حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى تولى. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس في عدد كل معلوم لك. ارحم الراحمين يا ملك الجبار يا رب ഞങ്ങളുടെ ഓദിയതും ചൊല്ലിയതും ഒക്കെ നീ ഞങ്ങളിന്ന് കബൂലാക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ ചൊല്ലിയ സലാത്തുകളും സലാമുകളും അഷറഫുൽ ഖൽഖ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുഹളത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. മറ്റെല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സുഹദാക്കൾ ഞങ്ങളെ ഉപ്പമാര് ഞങ്ങളെ ഉപ്പാപ്പമാര് ഞങ്ങളെ ഉമ്മാമ്മമാര് റഹ്മാനായ റബ്ബേ അഷറഫുൽ ഖൽഖ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരവിടുത്തെ മക്കൾ അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ എല്ലാ ഹളറത്തുകളിലേക്കും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ മഹാന്മാരിലേക്കും ഞങ്ങളെ മശായിഖുമാർ അസാതിദത്തുകളിലേക്കും നീ എത്തിച്ചു കൊടുക്കണം. അവരോടൊപ്പം നീ ഞങ്ങളെ സ്വർഗത്തിലും ഒരുമിച്ചു കൂട്ടണമാനെ. ഇവിടെ ഒരുമിച്ചു കൂടിയ സാധാത്തുക്കളെ ബറക്കത്ത് കൊണ്ടും അവരുടെ കുടുംബങ്ങളെ ഞങ്ങളെ കുടുംബത്തിന്റെ ബറക്കത്ത് കൊണ്ടും റഹ്മാനായ അള്ളാഹു മജീദിന്റെ ബറക്കത്ത് കൊണ്ടും ഞങ്ങളെല്ലാവരുടെയും തെറ്റുകുറ്റങ്ങളൊക്കെ നീ മാഫാക്കി തരണമാനെ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായി പരസ്യമായി ചെയ്ത എല്ലാ ദോഷങ്ങളും നീ മാഫാക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ കൂട്ടു കുടുംബങ്ങൾ ഞങ്ങൾ ബന്ധുക്കൾ ഞങ്ങളെ സഹോദര സഹോദരിമാർ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ മക്കൾ ഞങ്ങളെ ശിഷ്യന്മാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ പടച്ചുറപ്പേ മഹത്തായ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇവിടെ ഒരുമിച്ചുകൂടാൻ നിങ്ങൾ കാരണമായ ധാരാളം പ്രവർത്തകന്മാർ റബ്ബേയുമായി ബന്ധപ്പെട്ടവരുടെ റഹ്മാനെ ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ റഹ്മാനെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ മാഫ് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയവരുണ്ട് റഹ്മാനെ. ഇതിനു വേണ്ടി സഹായിച്ചവരും സഹകരിച്ചവരും ഉണ്ട്.
റബ്ബേ ഇതിലൊക്കെ പങ്കെടുത്തവരുണ്ട്. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കൊക്കെ നീ മാഫ് നൽകണം റബ്ബേ. ഞങ്ങളെല്ലാവരെയും എന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവും ആഖിറത്തും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. രണ്ട് ലോകത്തും നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം എന്റെ പൊരുത്തത്തിലായി ഇസ്സത്തോടുകൂടെ ദീനിന്റെ ഖിദ്മത്തിലായി ജീവിപ്പിക്കണ അല്ലാഹ്. മരണം ഖൈറാവുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ ൂടി ലോകത്തോട് വിട പറയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും റഹ്മാനെ പറയപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാൻ. ഈമാനില്ലാത്ത മരണങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ നീ കാക്കണേ റഹ്മാൻ. ഞങ്ങളെല്ലാവരുടെയും ഈമാൻ സലാമത്താക്കണേ റഹ്മാൻ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന മുഴുവൻ കാര്യങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങളുടെ കൽപ്പുകളൊക്കെ ശുദ്ധിയാക്കണേ അല്ലാഹ്. മനസ്സുകളും സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും നീ നന്നാക്കണേ റഹ്മാനെ. മരിക്കുന്നത് വരെ റബ്ബേ നിനക്ക് ഇബാദത്ത് ചെയ്യാനും എന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി സേവനം ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരുടെയും ഖൈറായ ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റി തരണേ റബ്ബേ. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ അവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ദുന്യവിയും ഉഹർവിയുമായ ഖൈറായ കാര്യങ്ങളൊക്കെ നീ സാധിപ്പിക്കണേ റഹ്മാനെ. ഷർറായ കാര്യങ്ങളൊക്കെ തട്ടി മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ ലോകം വളപ്പെട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, പല രോഗികളിൽ സദസ്സിലുണ്ട് റഹ്മാനെ, പല രോഗികൾ വീടുകളിലും ആശുപത്രികളിലും ഉണ്ട് റബ്ബെ. പ്രത്യേകിച്ച് പല രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ലാഹ്. ഷാഫിയായ കാഫിയായ റബ്ബെ എന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് കൊണ്ട് അഹ്ലുൽ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെല്ലാവരുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയും എല്ലാവിധ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനെ. തലസംബന്ധമായ കണ്ണുകൾ, കാതുകൾ, തൊണ്ടകൾ, കിഡ്നികൾ, ആർട്ടുകൾ, കൈകാലുകൾ, ഊരകൾ എല്ലാ രോഗങ്ങളും നീ പരിപൂർണമായി സുഖമാക്കി തരണേ റഹ്മാനെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. അല്ലാഹു എല്ലാ രോഗങ്ങളെ തൊട്ടും, ആഫത്ത് മുസീബത്തുകൾ അപകടങ്ങളെ തൊട്ടും, എല്ലാവിധ ശത്രുക്കളെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് സുനാമി, ഭൂകമ്പം പോലെയുള്ള വരാതുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ നാടുകളും നീ കാക്കണേ റഹ്മാനെ. എല്ലാവിധ ശത്രുക്കളും നീ ബാധ്യരാക്കണേ റഹ്മാനെ. അല്ലാഹുവിൻ കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ഞങ്ങളെ എല്ലാ കടബാധ്യതകളും നീ വീട്ടിൽ തരണേ റഹ്മാനെ. അല്ലാഹു കടത്തോടുകൂടെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾ ബാധ്യതകൾ ബാക്കിയാക്കി ഞങ്ങൾ മരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളോടുകൂടെ ഞങ്ങൾ മരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഖാലിഖായ റബ്ബേ, റാസിഖായ റഹ്മാനെ, അടച്ച റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സുകൾ നൽകണേ റഹ്മാനെ. ഞങ്ങളിലും അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരും ഞങ്ങളെ കുടുംബങ്ങളിലുള്ള വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഖൈറായ ഇടകളെ നൽകണേ റഹ്മാനെ. പടച്ചോറപ്പെ കെട്ടിച്ചാഴ്ച മക്കൾക്കൊക്കെ സന്തോഷമുള്ള ജീവിതങ്ങൾ നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുടെ സ്വാലിഹായ ഖൈറായ രണ്ട് ലോകത്തും കൺകുളിർമയാകുന്ന മക്കൾ ഞങ്ങൾക്കും അവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാർക്ക് ശുഭപ്രസവങ്ങൾ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ വീടില്ലാത്തവർക്ക് ഇസ്സത്തുള്ള വീടുകൾ നൽകണം റഹ്മാനെ. റഹ്മാനായ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജുകളും ഉംറകളും മർവിയായ സിയാറത്തുകളും ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ പലരും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മ ിട്ടുണ്ട്. ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളെ ബന്ധുക്കൾ, ഞങ്ങളെ സഹോദര സഹോദരിമാർ, റഹ്മാനെ ഭാര്യമാർ, മക്കൾ, അടച്ചുറപ്പേരെല്ലാം ഇതുപോലെയുള്ള പല മജ്ലിസുകളിലും ഞങ്ങളോടൊപ്പം പങ്കെടുത്തിരുന്നവർ പലരും മരണപ്പെട്ടു പോയി റഹ്മാനെ. മൗസറത്ത് നൽകണം റഹ്മാനെ. പടച്ചുറപ്പേ ഇതിന്റെ മിസിലി സവാബുകൾ അവരുടെയൊക്കെ ഖബറുകളിലേക്ക്, ആത്മാവുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവിന്റെ ഖബറുകളൊക്കെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഈ മഹത്തായ ഈ മജീദ് പരിപാടി, ഈ സംഗമത്തിലൂടെ ഒരുമിച്ച് കൂടിയ കാരണം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും പടച്ചുറപ്പേ ഞങ്ങളും പാപ്പാ ഷറഫുൽ ഖൽഖ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവിടുത്തെ ജീവാലി ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹു ഈ സംഗമം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്തവരും ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവരെയും റഹ്മാനായ അല്ലാഹു ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണം റഹ്മാനെ. നരകത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ.
അല്ലാഹുവേ ഒരു സ്നേഹവും ഐക്യവും ഞങ്ങളുടെ മേൽ എന്നെന്നും നിലനിർത്തി തരണം റഹ്മാനെ. اللهم الف بين قلوبنا اللهم الف بين قلوبنا اللهم الف بين قلوبنا انصر بيننا حبيبا ينلو بابا اشرف الخلق صلى الله عليه وسلم ذكر حق قلت اورتو குடும்பங்களாவும் ഞങ്ങളെ അതുപോലെ എല്ലാ മുഅ്മിനീങ്ങളെ അല്ലാഹുവിനെ യോജിപ്പിലും സ്നേഹത്തിലും ആക്കി തരണം റബ്ബേ. ഞങ്ങളെ നീ ചിന്തഭിന്നമാക്കല്ല റബ്ബാനെ. അല്ലാഹു ഞങ്ങളെ നീ ഒറ്റക്കെട്ടാക്കി തരണം റബ്ബാനെ. അല്ലാഹു മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ ഒറ്റക്കെട്ടാക്കി തരണം റബ്ബാനെ. മുഅ്മിനീങ്ങൾ عزت نلغنم الله اللهم عز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءنا اللهم دمر اعداءنا اللهم دمر اعداءنا واعداءك واعداء الدين اللهم انصرنا وانصر من نصر دين نبينا محمد صلى الله عليه وسلم اللهم اجعلنا منهم اللهم اجعلنا قبولك ورحمانا ഇതിന അവസാനത്തെ മജ്‌ലിസ് ആക്കരുത് റഹ്മാനെ. ഇനിയും ഇതുപോലെ ഇതിലേറെ റഹ്മത്തോടുകൂടെ ഇസ്സത്തോടുകൂടെ ഒരുമിച്ചു കൂടാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സുകൾ ഞങ്ങൾക്കും ഞങ്ങളെ സാധാർത്ഥുക്കൾക്കും ഞങ്ങളെ കാരണവന്മാർക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും പടച്ചമ്പങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا إمامنا المجلس മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതുക്കുറുക്കളുടെ കുടുംബങ്ങളാവുന്ന ഞങ്ങൾ ഒരുമിച്ച് കൂടിയ കാഴ്ച എന്ന ഹബീബായങ്ങളും പാപ്പ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ കാണിച്ചു കൊടുക്കണം റബ്ബേ. അവിടുത്തെ തിരുനോട്ടമുള്ള സദസ്സാക്കി ഈ സദസ്സിനെ ആദ്യം തരണേ റഹ്മാനെ. അവിടുത്തെ മദദും അവിടുത്തെ ബറക്കത്തും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി سيدنا محمد وآله وصحبه اجمعين. سبحان ربك رب العزة عما يصفون. ان شاء الله مريم രണ്ട് വാക്ക് ആശംസാദിക്ക് ബഹുമാനപ്പെട്ട ഹാഷിം അദാ തങ്ങളുണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പൊന്നാനി മഖദൂമി മുത്തുവായത്തന അവർക്കുണ്ട്, ബഹുമാന കല്ലറങ്ങൾ തങ്ങളുണ്ട്. രണ്ട് വാക്ക് ആശംസ പറഞ്ഞിട്ട് ഇൻഷാല്ല ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളും നമുക്ക് വലിയൊരു സമ്മാനം തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇൻഷാല്ലാഹു തൗഫീഖ് നൽകി മറാവട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട കല്ലറങ്ങൾ തങ്ങൾ അവർക്കെ രണ്ട് വാക്ക് പോലെ ആശംസ അറിയിക്കാൻ മതി. രണ്ട് വാക്ക് വർക്കത്തിന് വേണ്ടിയിട്ട് ഇൻഷാല്ല ശേഷം ബഹുമാനപ്പെട്ട ഹദ്ദാൽ തങ്ങൾ അവർക്ക് ഈ മഹാന്മാരായ ശാദാത്തുക്കളുടെ വർക്കത്തുകൊണ്ട് നമ്മുടെ ഈ മജ്‌ലിസ് കബൂൽ ചെയ്യുവാനാകട്ടെ. സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഈ മഹത്തായ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള മജ്‌ലിസുകൾ വളരെയധികം താല്പര്യത്തോടെ ഇനിയും ആവർത്തിക്കപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹത്ത സ്നേഹ സാദാത്ത് സംഗമത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അനുയായികൾക്കും സഹകരിച്ചവർക്കും എല്ലാം അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഒറ്റ വാക്ക് നമ്മുടെ ആശംസ പറയുന്നു. നമ്മളെല്ലാവരും ഒന്നാണ്. പല കബായികളാണെങ്കിലും നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമയുടെ മക്കളാണ്. നമ്മളെല്ലാവരും ഉമ്മയുടെ മക്കളാണ്. അല്ലാഹു ഈ സ്നേഹവും സന്തോഷവും എന്ന് നമ്മളിൽ നിലനിർത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ
ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കാണാമെന്നുള്ള പ്രമാക്കളോട് ഇവിടെ തരാറുണ്ട്. ഫാത്തിമയുടെ വീടിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് നബി നബി എത്ര ഇഷ്ടപ്പെട്ടിരുന്ന മകളാണ് ഫാത്തിമ. ആ ഫാത്തിമയുടെ മക്കളാണ് ഫാത്തിമയുടെ മകൻ ഹസന്റെയും ഹുസൈന്റെയും മക്കളും കൂടി വന്നവരാണ് ഇരിക്കുന്നവരൊക്കെ. അപ്പോ നമ്മളിൽ ഒരുപാട് ഉത്തരവാദിത്തം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഈ സമൂഹത്തിനോട് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വ്യത്യസ്ത സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മൾ ചിന്തിക്കണം അള്ളാഹുവിന്റെ റസൂലിന്റെ രക്തവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് നമ്മളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ അമാനത്ത് നമ്മളിലാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇത്രത്താണ് നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞ വാക്ക് ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹു ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ കലാ. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിലൂടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരൊരാളുടെ മില്ലത്തിനെയാണ് അള്ളാഹു തആല പിൻപറ്റാൻ പറഞ്ഞത്? ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെയാണ്. ആ മില്ലത്തിന്റെ മഹത്വം ആ നമ്മുടെ അപ്പോ നമ്മുടെ റൂഹിന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മഹത്വം നമ്മുടെ ബഷറിന്റെ ശരീരത്തിന്റെ പിതാവ് ആദം അലൈഹി സ്വലാമാണെങ്കിൽ റൂഹിന്റെ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മഹത്വം ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് അതിൽ വിജയിച്ചു. അപ്പോൾ അള്ളാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. മുഫസ്സിറുകൾ ഈ ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ ഇമാമികളും പരിശോധിച്ചു നോക്കിയാൽ കുറേശികളായിരുന്നു. ഔസുകളും ഉയർന്ന നുഖബാക്കളും ഒക്കെ ആരായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ വന്ന ഹസനിന്റെ ഹുസൈനിലേക്കാണ് അവരെന്നെ സമയത്തുന്നത്. അപ്പോ പ്രവർത്തിച്ചാൽ വിജയിക്കുന്ന ഒരു മണ്ണാണ് നമ്മുടെ മണ്ണ്. ഇതിൽ നമ്മൾ ശരിക്ക് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ ഇതിൽ നിന്ന് ലോകത്തിന് മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ട ഫലത്തും ഉണ്ടാകും. ഇതൊരു പൂന്തോട്ടമാണ്. അപ്പൊ മത്സരിച്ചുകൊണ്ട് നന്നാകാൻ തീരുമാനമെടുത്ത് നമ്മൾ പ്രവർത്തിച്ചാൽ അള്ളാഹു നമുക്കും ഈ സമൂഹത്തിനും നമ്മൾ ഉപകാരപ്പെടുത്തും. ഇബ്രാഹിം നബി അവിടെ നിർത്തിയില്ല. ഇബ്രാഹിം നബി ഇമാമായതുകൊണ്ട് അവിടെ നിർത്തിയില്ല. വീണ്ടും പറയാണ് കാലവുമേ എന്റെ മക്കളെ അങ്ങനാക്കി തരാൻ നമുക്ക് വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു പറഞ്ഞു എന്റെ അതിർത്തി ലംഘിക്കാത്തവർക്ക് ഇത് പറ. അള്ളാഹുവിന്റെ അതിരുകളെയും അതിർത്തികളെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നിസ്വാർത്ഥരായിക്കൊണ്ട് നബി എപ്രകാരം ഈ ഉമ്മത്തിന് വേണ്ടി പരിശ്രമിച്ചുവോ അവരിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ നമ്മൾ നമ്മളെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സർവ്വതും നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കും. അങ്ങനെയുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കി തീർക്കാൻ ഞാൻ എൻ്റെ അനിയന്മാരായിട്ടുള്ള ആളുകളും ജ്യേഷ്ഠന്മാരുണ്ട്. അവരോട് ഞാൻ ഉപദേശിക്കില്ല. അവർക്ക് അതൊക്കെ അറിയാവുന്ന അവർ അറിവുകളാണ്. നിങ്ങളോട് കഴിയണം. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ പുന്നാരമകൾ ഫാത്തിമ ബിബിയുടെയും അവിടുത്തെ പുന്നാരപ്പേരെ കുട്ടികൾ ഹസൻ ഹുസൈന്റെയും വർക്കത്തോട് അവരുടെ ഹക്ക് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.